Hi viewers, എല്ലാവർക്കും ഐ ടി അരി കോഡ് ഫിസ്റ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഷീറ്റ് മെറ്റലിൽ ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഷിയറിംഗ് മെഷീൻ ഡിസ്ക്രിപ്ഷൻ പാർട്സ് ആൻഡ് യൂസസ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരിക്കോട് ഐ ടി ഐയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇപ്പോൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ടൂൾസായിട്ട് ബന്ധപ്പെട്ട ടൂളിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇതേ പേരാണ് നമ്മൾ ഹാൻഡ് ലിവർ ഷിയർ എന്നറിയപ്പെടുന്ന ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഹാൻഡ് ലിവർ ഷിയർ ഈസ് എ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു എ തിക്നെസ് ഓഫ് 3 mm 10 SWG. അപ്പോൾ ഒരു ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹാൻഡ് ലിവർ ഷിയർ. കോമൺ ഷിയറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ഷിയറിംഗ് മെഷീൻ. അത് ഹാൻഡ് ലിവർ ഷിയർ എന്ന് പറഞ്ഞാൽ കൈ ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. ഇത് 3 mm വരെ ഷീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. 3 mm എന്ന് പറഞ്ഞാൽ നമ്മൾ 10 SWG എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്, അതിന് 3 mm എന്ന് പറഞ്ഞാൽ 10 SWG ആയിട്ടാണ് കൺവേർഷൻ വരുന്നത്. വെൻ ദ മെഷീൻ ഈസ് മൗണ്ടഡ് ഓൺ ദ ബെഞ്ച് ഇറ്റ് ഈസ് കാൾഡ് ആൻഡ് ലിവർ ബെഞ്ച് ഷിയർ. ഇതൊരു ബെഞ്ചിന് മുകളിലാണ് ഇത് ഫിറ്റ് ചെയ്തതെങ്കിൽ ഇതിൻ്റെ പേര് ഹാൻഡ് ലിവർ ഷിയർ ബെഞ്ച്, ബെഞ്ച് ഷിയർ എന്ന് വിളിക്കുന്നു. ഇറ്റ് മേ ബി ആൾസോ മൗണ്ടഡ് ഓൺ ദ ഫ്ലോർ ഓവർ എ സ്മാൾ ഫ്ലാറ്റ്ഫോം. ചെറിയൊരു ഫ്ലാറ്റ്ഫോമിന് മുകളിൽ നമുക്കിത് തറയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് അലോ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോൺവെക്സ് കട്ടിങ് ഓഫ് ഷീറ്റ് മെറ്റൽ. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടോ ചെറിയ കോൺവെക്സ് ആയിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഷീൻ ഉപയോഗിക്കുക. ചിത്രം നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ പാർട്സുകൾ കാണിച്ചിട്ടുണ്ട്. ലിവർ ഹാൻഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പർ ബ്ലേഡ്, ലോവർ ബ്ലേഡ്, മുകളിലും താഴെയും 2 blades ഉണ്ടായിരിക്കും. അതുപോലെ ബോഡി പാർട്ട്, ക്ലാമ്പിംഗ് ഡിവൈസ്. അപ്പോൾ പ്രധാനമായിട്ട് 2 blades. ഈ 2 blades മുകളിലത്തെ ഹാൻഡിൽ അമർത്തുമ്പോൾ മുകളിലത്തെ ബ്ലേഡ് പ്രസ്സാവുകയും ഈ 2 blades ഇടയിലും വെച്ചിട്ടുള്ള ഷീറ്റ് കട്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ദ ലോവർ ബ്ലേഡ് ഓഫ് ദ ഹാൻഡ് ലിവർ ഷിയർ ഫിക്സഡ് ബോട്ടം ബ്ലേഡ് ആൻഡ് ദി അപ്പർ ബ്ലേഡ് ഇസ് പിവറ്റഡ് അറ്റ് ആൻ ആംഗിൾ. അപ്പോൾ മുകളിലെ ബ്ലേഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴത്തെ ബ്ലേഡ് എന്നാണ് ചെറിയൊരു ആംഗിളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ദ നൈഫ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ അപ്പർ ബ്ലേഡ് ഈസ് കർവ്ഡ് സോ ദാറ്റ് ദി ഓപ്പണിംഗ് ആംഗിൾ ഓഫ് ദി പോയിൻ്റ് കട്ട് റിമെയിൻസ് കോൺസ്റ്റൻ്റ്. അപ്പം മുകളിലെ ഇത് കട്ടിംഗ് ആംഗിളിൽ ചെറിയ ഒരു ആംഗിളിലാണ് ചെയ്ഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ കറക്റ്റ്, അതിൻ്റെ കട്ടിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആസ് ദി അപ്പർ ബ്ലേഡ് മൂവ്സ് ഡൗൺ ഓഫ് ദ ഷീറ്റ് മെറ്റൽ ദി മെറ്റൽ ഈസ് സബ്ജെക്ട് ഫോർ ഷിയറിംഗ് ഫോഴ്സ്. ഈ മുകളിലത്തെ ബ്ലേഡ് താഴ്ന്ന് വരുമ്പോൾ ഈ രണ്ട് കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്പ്പെട്ട ഷീറ്റ് എന്താവും, ചെറുതായിട്ട് ബൾജാവും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഷിയറിംഗ് ഫോഴ്സ് അതിന് അപ്പിയർ ചെയ്യും. വിച്ച് കോസസ് ഡിഫോർമേഷൻ ഓഫ് ദ മെറ്റൽ, ഇൻക്രീസ് ദ ഫോഴ്സ് കോസസ് പ്ലാസ്റ്റിക് ഡിഫർമേഷൻ മെറ്റൽ. അപ്പോൾ കുറച്ച് നിങ്ങൾ പ്രസ്സിംഗ് വരുമ്പോൾ അത് ചെറുതായിട്ട് അതിൻ്റെ രൂപം മാറ്റം വരികയും അങ്ങനെ അത് പൊട്ടി മുറിഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ഇടതുഭാഗത്ത് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 cutting blades ഒരു ഭാഗത്ത് പ്രസ്സായിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിട്ട് ഷീറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള അത് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ആഫ്റ്റർ റിമെയിൻ കോൺസ്റ്റൻ്റ് എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫർമേഷൻ ദി കട്ടിംഗ് മെമ്പർ ബിഗിൻ ടു പെനിട്രേറ്റ്. അപ്പോൾ ഇത് കുറേ സമയം നമ്മൾ തമ്മിൽ പ്രസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ കട്ടിംഗ് പോയിൻ്റ് ഇതിലേക്ക് പെനിട്രേറ്റ് ആഴ്ന്നിറങ്ങാൻ തുടങ്ങും ഷീറ്റ് മെറ്റലിൻ്റെ മുകളിൽ. ഫ്രാക്ചർ ബിഗിൻസ് ടു റൺ ഇൻ ടു ദി വർക്ക് ഹാർഡൻ മെറ്റൽ ഫ്രം ദ പോയിൻ്റ് ഓഫ് കോൺടാക്ട് കട്ടിംഗ് മെമ്പേഴ്സ്. ഈ കട്ടിംഗ് മെമ്പേഴ്സ് വരുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്താവും, അങ്ങനെ അത് ആ ഭാഗം പൊട്ടിപ്പോകാൻ തുടങ്ങും. ബ്ലേഡ് ക്ലിയറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഷുഡ് നോട്ട് ബി എക്സീഡ് 10% ഓഫ് ദി തിക്നെസ് ഓഫ് ദ ബ്ലേഡ് ആൻഡ് ഷുഡ് സ്യൂട്ട് പെർട്ടിക്കുലർ മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ ബ്ലേഡ് ക്ലിയറൻസ് വളരെ പ്രധാനമാണ്. 2 blades തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ തമ്മിൽ ചേർക്കുമ്പം അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ് വളരെ പ്രധാനമാണ്. ഏതായാലും ഇതിൻ്റെ ഷീറ്റിൻ്റെ തിക്നെസ്സിൻ്റെ 10% ഒരിക്കലും കൂടാൻ പറ്റില്ല. അങ്ങനെ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഇത് ശരിയായിട്ട് വർക്ക് ചെയ്യില്ല. ഇനി അടുത്ത പറയുന്നത് ഈ ക്ലിയറൻസിനെ കുറിച്ചാണ് അടുത്ത ഇത് പറയുന്നത്. റിസൾട്ട്സ് ഓഫ് ഇൻകറക്റ്റ് ആൻഡ് കറക്റ്റ് സെറ്റിംഗ് ഓഫ് ഷിയർ ബ്ലേഡ് ആസ് ഫോളോസ്. അപ്പോൾ എങ്ങനെയാണ് ബ്ലേഡ് സെറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മളുടെ ഗ്യാപ്പ് എത്രയായിരിക്കണം എന്നാണ് പറയുന്നത്. ആ 3 ചിത്രം 3 രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. 1 ടൂ മച്ച് ക്ലിയറൻസ്, 1 നോ ക്ലിയറൻസ്, 1 കറക്റ്റ് ക്ലിയറൻസ്. 3 ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 3 ചിത്രം നമ്മൾ ശ്രദ്ധിക്കുക. 1st ചിത്രത്തിൽ ഷീറ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് 2 ഇടയ്ക്ക് കാര്യമായ ഗ്യാപ്പ് ഉണ്ട്.
എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് ഒരു ഗ്യാപ്പ് ഇല്ല, വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. മൂന്നാമത്തേൽ എന്താണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പം മൂന്ന് രൂപത്തിലുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, എക്സസീവ് ക്ലിയറൻസ് കോസസ് ബർ ടു ഫോം ദ അണ്ടർ സൈഡ് ഓഫ് ദ ഷീറ്റ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ചിത്രത്തിൽ താഴെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഓവർ ക്ലിയറൻസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഷീറ്റ് വളയാണ് ചെയ്യുന്നത്, പൊട്ടി വരില്ല. അപ്പോൾ അങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഷീറ്റാണ് ചിത്രത്തിൻ്റെ താഴെ കാണിച്ചിട്ടുണ്ട്. അടുത്ത്, വിത്ത് നോ ക്ലിയറൻസ് ഓവർ സ്ട്രെയിൻ ഈസ് കോസ്ഡ് ദ എഡ്ജ് ഓഫ് ദ ഷീറ്റ് ബിക്കംസ് ഫ്ലാറ്റൻഡ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ഷോൺ ഫിഗർ. അപ്പോൾ രണ്ടാമത്തെ നോ ക്ലിയറൻസ് ആണ്, ക്ലിയറൻസ് ഇല്ലെങ്കിൽ എന്താണ് ശരിയായിട്ട് കട്ടിങ് നടക്കില്ല, അതാണ് ഇത്. ഈ മൂന്നാമത്തെ കറക്റ്റ് കട്ടിങ്. ഓക്കെ, അങ്ങനെയാണ് ക്ലിയറൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സ്ക്വയറിംഗ് ഷിയർ. ഇത് നമ്മൾ പറഞ്ഞത് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനെ കുറിച്ചായിരുന്നു, എന്നാലത് കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് അടുത്ത ഫൂട്ട് ഓപ്പറേറ്റഡ് മെഷീനാണ്. ഇതാണ് സ്ക്വയറിംഗ് ഷിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ലെങ്ത്ത് കൂട്ടി ഷീറ്റൊക്കെ വളരെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കട്ടിംഗ് ഷീറ്റ് മെറ്റൽസ് കാൾഡ് ഷിയറിംഗ്. ഷീറ്റ് മെറ്റലിൽ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത്. സ്ക്വയറിംഗ് ഷിയേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് ലാർജ് ഷീറ്റ്സ് ഇൻ ടു പീസസ് ആൻഡിൽ ഷീറ്റ്സ് ഈസിലി. ഷീറ്റ് ആൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നീളത്തിൽ വളരെ വൃത്തിയായി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്വയർ ഷിയർ. ഷീറ്റ് മെറ്റൽ ക്യാൻ ബി കട്ട് ബൈ മെനി സിമ്പിൾ മെഷീൻസ്. ഷീറ്റ് മെറ്റൽ നമ്മൾ സിമ്പിൾ മെഷീൻസൊക്കെ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സ്ക്വയറിംഗ് ഷിയേഴ്സ് ഓപ്പറേറ്റഡ് ബൈ ഫൂട്ട് ആൻഡ് ആർ യൂസ്ഡ് ടു കട്ട് ട്രിം ലാർജ് പീസസ് ഇൻ ടു മെറ്റൽ. അപ്പോൾ വലിയ ഷീറ്റുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്വയർ ഷിയർ. ദ സൈസ് ഓഫ് ദ മെഷീൻ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ബെഡ്. ഇത് ഈ മെഷീൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്, ആ ബെഡിൻ്റെ നീളം എത്ര ഉണ്ട് അനുസരിച്ചാണ് വരുന്നത്. എ ബാക്ക് ഗേജ് കൺട്രോൾസ് ദ ലെങ്ത് ഓഫ് ദി കട്ട് വെൻ ദ ഷീറ്റ് ഇൻസേർട്ടഡ് ഇൻ ദ ഫ്രണ്ട്. അപ്പോൾ ആ രണ്ട് ഒരു ബാക്ക് ഗേജ് ഉണ്ടാവും, അതാണ് ഈ ഷീറ്റിൻ്റെ ലെങ്ത് കട്ട് കൺട്രോൾ ആവുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ പാർട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പാർട്ട് എന്താണ്, രണ്ട് നമ്മൾ ഈ ലിവർ താഴെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് കാല് പ്രസ് ചെയ്യുമ്പോഴാണ് ഷീറ്റ് മുകളിലെ ബ്ലേഡ് താഴേക്ക് വന്നതിന് ഷീറ്റ് കട്ടാവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി സ്ക്വയർ ഷീറ്റ് ഇത് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മൂന്ന് തരത്തിലുള്ള ക്ലിയറൻസുകളെ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് ക്ലിയറൻസായി മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷീറ്റ് ഹോൾഡർ ഈസ് പ്രൊവൈഡഡ് ടു ഹോൾഡ് ഷീറ്റ് ഫേമിലി ബൈ ബീ കട്ട്. ഒന്ന്, ഷീറ്റ് ഹോൾഡറാണ് ശരിയായിട്ട് ഉറപ്പിച്ചു നിർത്തുന്നത്. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഷീറ്റ് ഹോൾഡർ ലിവർ. അത് ഷീറ്റ് ഹോൾഡർ ലിവർ വെച്ചിട്ട് ആദ്യം ലോക്ക് ചെയ്തിരുന്നു ഷീറ്റ്, ഷീറ്റ് നീങ്ങാതിരിക്കാനായിട്ട്. ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ബ്ലേഡ്സ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ടു അഡ്ജസ്റ്റേഴ്സ്. ഈ ബ്ലേഡിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി രണ്ട് അഡ്ജസ്റ്റർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വൺ അഡ്ജസ്റ്റർ ഷിഫ്റ്റ് ദി ടേബിൾ ഫോർവേഡ് ആൻഡ് അതർ ഷിഫ്റ്റ് ദി ടേബിൾ ബാക്ക്വേഡ്. ഒന്നിൽ ടേബിൾ മുന്നോട്ട് നീക്കും, അതേപോലെ ഒരു ഇതിൽ ടേബിൾ ബാക്കോട്ട് നീക്കും, അതിൻ്റെ ബ്ലേഡ് നീക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ബന്ധപ്പെട്ട ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫിക്സിംഗ് ബോൾട്ടായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റർ എങ്ങനെയാണ് നീക്കുന്നത് എന്ന സംബന്ധിച്ച ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ടു മച്ച് ക്ലിയറൻസ് കോസ് എ ബർ ഇൻ ദ ഫോം ഓഫ് ദി അണ്ടർ സൈഡ് ഓഫ് ദ ഷീറ്റ് വിച്ച് നോ ക്ലിയറൻസ് അണ്ടർസ്റ്റാൻഡ് കോസ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് ബിക്കം ഫ്ലാറ്റ് ആൻഡ് ഓഫ് ദ അണ്ടർ സൈഡ്. അപ്പോൾ ഇതിന് കൂടുതൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ എന്താണ് ശരിയായിട്ട് കട്ടിങ് നടക്കില്ല, അത് സ്ട്രെയിൻ കോസ് ചെയ്യും. വിത്ത് ദി കറക്റ്റ് ക്ലിയറൻസ് ഓപ്റ്റിമം ഷിയറിംഗ് റിസൾട്ട് ആണ് ഒബ്റ്റെയിൻഡ്. കറക്റ്റ് ക്ലിയറൻസ് എങ്കിൽ ശരിയായിട്ടുള്ള കട്ടിങ് നടക്കും. ഇതായിട്ടാണ് സ്ക്വയർ ഷിയറിൻ്റെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ഹാൻഡ് ഷിയറും സ്ക്വയറും ഷിയറും. ഹാൻഡ് ഷിയറിന് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, എന്നാൽ സ്ക്വയർ ഷിയർ എന്ന് പറഞ്ഞാൽ ലെഗ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാൻഡ് ലിവർ ഷിയറിനെ കുറിച്ചിട്ടും മറ്റ് സ്ക്വയർ ഷിയറിനെ കുറിച്ചായിരുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്.